ഡിസംബർ 1 മുതൽ 1 വ്യാഴാഴ്ച മുതൽ 4 ഞായറാഴ്ച വരെയും മോഹം ഹോസ്പിറ്റലിന് പിൻവശത്തായി ദി പെന്തക്കോസ്റ്റ് മിഷൻ ആസ്ഥാനത്ത് വിശാലമായ പന്തലിൻ കീഴിൽ ആരംഭിക്കുന്ന സുവിശേഷ മഹായോഗങ്ങളിലേക്ക് ഈ നാട്ടുകാരായ എല്ലാ സുവിശേഷ പ്രേമികളെയും പ്രതാവ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. സ്പേസിൽ നടക്കാൻ മനുഷ്യൻ പഠിച്ചു എങ്കിലും ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ എന്നൊരു മഹാൻ പറഞ്ഞത് തിരുവനന്തപുരത്തിൽ ഓർക്കുകയാണ്. ലോകം ഇവണ്ണം വലിയ പുരോഗതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം അഭിമാനം കൊള്ളുമ്പോൾ പുളകം കൊള്ളുമ്പോൾ തന്നെ മനുഷ്യൻ പാപത്തിൻ്റെ അഗാധതയിലേക്ക് താണ് ധാർമ്മികമായും സാംസ്കാരികമായും എല്ലാ നിലയിലും അധപ്പതിച്ച അവസ്ഥയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാക്ഷര കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുദിന സംഭവ വികാസങ്ങൾ നാം ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ വിദ്യാഭ്യാസം കൊണ്ട് മനുഷ്യനെ നന്നാക്കുവാൻ സാധ്യമല്ല, സംസ്കാര സമ്പന്നനാകുവാൻ സാധ്യമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മനുഷ്യ ജീവിതത്തെ അടിമുടി വ്യത്യാസപ്പെടുത്തി ജീവിതത്തിൽ രൂപാന്തരവും ഭാവാന്തരവും വരുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതിന് ഇവിടെ നിൽക്കുന്ന നൂറുകണക്കിന് ആളുകൾ സാക്ഷ്യമാണ്. യേശു ക്രിസ്തുവിൽ കൂടെ ജീവിതത്തിൽ രൂപാന്തരം പരിവർത്തനം പ്രാപിച്ച യേശുവിൻ്റെ കാൽവരി സ്നേഹത്താൽ നിറഞ്ഞ ഓരോ ദൈവമക്കളും കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ മുഴക്കിക്കട്ടെ. ഇത്രയും കരങ്ങൾ ഇവിടെ ഉയർന്നിരിക്കുകയാണ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കുടുംബത്തിൽ സമാധാനമില്ലാതെ പ്രശ്നരൂക്ഷിതമായ അന്തരീക്ഷത്തിൽ ജീവിച്ചുകൊണ്ട് ആത്മഹത്യയിൽ കൂടി ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് കരുതുന്ന അനേകർ ഈ സാക്ഷര കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് അഭയം എവിടെ, മനുഷ്യന് സമാധാനം എവിടെ, യഥാർത്ഥ സന്തോഷം എങ്ങനെ പ്രാപിക്കാം? ഒരു മനുഷ്യനൊരിക്കൽ ചോദിച്ചു, സഹോദരന്മാരായ പുരുഷന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവനോട് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസും ശീലാസും കൂടെ പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക്, പട്ടണങ്ങൾക്ക്, ഗ്രാമത്തിന്, സർവലോകത്തിനും രക്ഷയ്ക്കുള്ള ഏകീകപ്പെട്ട സുവിശേഷ മഹായോഗത്തിൽ പങ്കുകൊണ്ട് ആത്മീയവും ശാരീരികവും മാനസികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കായി പരസ്യയോഗം നടത്തുവാനായിട്ട് ഈ സ്ഥലം അനുവദിച്ചെന്ന റോസ് ഗാർഡൻസിനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതിനായി കരങ്ങൾ ഉയർത്തി ദൈവമക്കൾ സ്തോത്രം ചെയ്യണം. ചുറ്റുപാടും പാർക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. എല്ലാ കടകളെയും അനുഗ്രഹിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. മനുഷ്യനെ ഏറ്റവും അനുഗ്രഹമായി നിർത്തി തരേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ഈ ദേശം നിത്യജീവനായി ഒരുക്കപ്പെട്ട ആത്മാക്കളെല്ലാം കർത്താവ് വിളിച്ചു വേർതിരിക്കട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എത്ര വേഗത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. ഭൂകമ്പം, ക്ഷാമം, സുനാമി, ലോകത്തിലെ യുദ്ധങ്ങൾ, യുദ്ധത്തിന്റെ ശ്രുതികൾ ഇവയൊക്കെയും യേശു ക്രിസ്തുവിന്റെ ത്വരിതാഗമനത്തെ വെളിപ്പെടുത്തുന്നു. അതിനായി സ്തോത്രം ചെയ്യാം. അവിടുത്തെ ആസന്ന വരവിനായി നാം ഏവരെയും ഒരുക്കുന്നവരായി സ്തോത്രം ചെയ്യാം. സകലമാനും ബഹുത്വം കർത്താവ് എടുക്കുന്നവരായി സ്തോത്രം ചെയ്യാം. ഈ സുവിശേഷ ജാഥയുടെ തുടർന്നുള്ള ഭാഗങ്ങളിലും ദൈവ സാന്നിധ്യം കൂടി ഇരിക്കട്ടെ. അതിനായി സ്തോത്രം ചെയ്യാം. വീണ്ടും ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുകയാണ്. ഈ സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു പരസ്യയോഗം ഈ സുവിശേഷ ജാഥയുടെ ഭാഗമായി നടത്തുവാൻ സ്വർഗം സഹായിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. 1st മുതൽ ആരംഭിക്കുന്ന കൺവെൻഷനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്ത അനേകർ ഈ നേറുന്ന നിരവധി അനവധി പ്രശ്നങ്ങളാൽ വലയുന്ന ജീവിതങ്ങൾ കടന്നുവന്ന സത്യ സുവിശേഷം കേൾക്കുവാനും രക്ഷിക്കപ്പെടുവാനും സത്യമനുസരിപ്പാനും ദൈവശക്തി പ്രാപിക്കുവാനും നിത്യജീവന്റെ അവകാശികളായി മാറ്റപ്പെടുവാനും വേഗം വരുന്ന കർത്താവിന്റെ ഉരുവിനായി അവിടെ നിന്നൊരുക്കുന്ന നിത്യരാജ്യത്തിനായി ഒരുക്കപ്പെടുവാനും സഹായിക്കണമേ. ഇത്രത്തോളം കൂടിയിരുന്നതിനായി സ്തോത്രം. ഈ പരസ്യത്തെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. ഇതിന് സ്ഥലം സൗകര്യം ഒക്കെ നൽകിയതായ
ഈ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. തുടർന്നുള്ള സമയങ്ങൾ കൂടിയിരിക്കണം. അവിടുത്തെ വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കണം. സർവമാന മഹത്വം അങ്ങയെ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തു മൂലം കേൾക്കണം സ്വർഗീയ പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുവരത്തിൻകൂടി നാമധേയ സംഘങ്ങൾ, നാമധേയ സംഘങ്ങൾ, ഹല്ലേലൂയ. രോഗികളെ യേശു ക്രിസ്തു ഇന്ന് രോഗികളെ, ഹല്ലേലൂയ. വാസികളായ എല്ലാ മാന്യ സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങൾ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഇവിടെ ചുറ്റുപാടുമുള്ള എല്ലാ ബിസിനസ് ചെയ്യുന്ന സഹോദരങ്ങൾക്കും അവരുടെ സ്ഥാപനങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. രമല്ലൂർ ദി പെന്തക്കോസ്റ്റ് മിഷൻ മോഹം ഹോസ്പിറ്റലിന്റെ പുറകിലായി ദി പെന്തക്കോസ്റ്റ് മിഷൻ കൺവെൻഷൻ ഗ്രൗണ്ടിൽ തയ്യാർ ചെയ്തിരിക്കുന്ന പന്തലിൽ ഡിസംബർ മാസം 1 മുതൽ ഞായറാഴ്ച 4-ാം തീയതി ഞായറാഴ്ച വരെ വേണമുള്ള സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുനാമം മകിച്ചിട്ടുണ്ട്. അടിയങ്ങളുടെ ഈ യാതയെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. വെളിച്ചവും ദൈവിക സമാധാനവും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ശിവൻ സന്നിധിയിൽ പാടുന്നു വന്നിടുവൽ, നമുക്ക് രാജരാജനിലേക്ക് നമ്മൾ എഴുന്നള്ളിയിടട്ടെ. യക്ഷഗണേശിവൻ സന്നിധിയിൽ